പ്രിയപ്പെട്ടവരെ, പ്രായമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവത്തിന്റെ ഒരു അരുളപ്പാടുണ്ടായിട്ട് അരുളപ്പാടിന്റെ നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുക. കാത്തിരുന്ന് 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 ഒരുപാട് നാളുകൾ കാത്തിരുന്നു. അങ്ങനെ ഇരിക്കെ തന്നോടുള്ള അരുളപ്പാടിന്റെ നിവർത്തി എന്നുള്ള നിലയിൽ കർത്താവായ യേശു കുഞ്ഞിനെ ആ ശിമയോൻ കരങ്ങൾ നീട്ടി വാങ്ങുമ്പോൾ ഞാൻ ആ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇത്രയും നാള് കാത്തിരിക്കേണ്ടി വന്നല്ലോ എന്നുള്ളതിൻ്റെ നിരാശയോ അതിൻ്റെ വേദനയോ അതിൻ്റെ ക്ഷീണമോ ഒന്നും ആ മുഖത്ത് പ്രതിഫലിച്ചില്ല. വളരെ സന്തോഷത്തോടെ യേശു കുഞ്ഞിനെ തൻ കരങ്ങളിൽ എടുത്ത് ശിമയോൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. വൈകിപ്പോകുന്നു, താമസിച്ചു പോകുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പരാതി. പക്ഷേ ശിമയോന് പറയാനുള്ളത് വൈകിയിട്ടില്ല, താമസിച്ചിട്ടില്ല, ഇതാണ് ദൈവത്തിൻ്റെ സമയം. യേശു ലാസറിന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഉള്ളവർക്ക് പറയാനുള്ളത്, ശോ എൻ്റെ കർത്താവേ, നീ നേരത്തെ വന്നിരുന്നെങ്കിൽ ലാസറിനൊന്നും സംഭവിക്കുകയില്ലായിരുന്നു കേട്ടോ. ലാസറിനെ സൗഖ്യത്തോടെ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാമായിരുന്നു, പക്ഷെ ഇതിപ്പോ മരിച്ചു പോയല്ലോ. പക്ഷെ കർത്താവിന് പറയാനുള്ളത് ഇതാ സമയം. ഏത്? ഇതാ സമയം. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരുന്ന് 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 ആ പ്രതീക്ഷിക്കുന്നത് പോലെ കണ്ണിന്റെ മുൻപിൽ കാണാതിരിക്കുമ്പോൾ പിന്നെ നമുക്ക് നിരാശയായി, വിഷമമായി, വേദനയായി. പക്ഷെ ശിമയോന് പറയാനുള്ളത് ഒന്നും വേദനിക്കണ്ട, ഒന്നും വിഷമിക്കണ്ട, കാര്യങ്ങൾ ദൈവത്തിന്റെ സമയത്ത് ഭംഗിയായി നടക്കും. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാത്തിരുന്ന് 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 എവിടെ കർത്താവേ ഒരു ദൈവപ്രവൃത്തി എന്നുള്ള ചോദ്യവുമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് സമയമൊന്നും തീർന്നു പോയിട്ടില്ല, സമയമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചത് വെറുതെയാകില്ല കേട്ടോ, നിങ്ങൾ കാത്തിരുന്നത് വെറുതെയാകില്ല. ദൈവം വാക്ക് പറഞ്ഞാൽ അവൻ ആ വാക്കിൽ വിശ്വസ്തനാണെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ നടച്ചേ, എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാവോ. ആ ദൈവമുഖത്തേക്ക് നമുക്ക് അല്പസമയം ഒന്ന് നോക്കാം. അനാഥനല്ല ഞാൻ, ആശ്രയനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ, അത്യുന്നതൻ തൻ തന്തിരുമാവില്‍ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് എരിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ ധന്യമേ ലോകജീവൻ.